ലോകമെമ്പാടും ജോലി നേടുവാൻ പുതുവഴി തുറന്ന് SAP. BCOM, BBA, BSc, BA ബിരുദധാരികൾക്ക് ഫിനാൻസ് അക്കൗണ്ടിംഗ് മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക IHT കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് IHT കമ്പ്യൂട്ടർ കോളേജ്, പോലീസ് ലൈൻ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ആൾദേവവും ഭാര്യയും അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്ത സംഭവത്തിൽ ചെന്നൈയിൽ സ്വയം പ്രഖ്യാപിത ആൾദേവവും ഭാര്യയും അറസ്റ്റിൽ. ചെന്നൈ സ്വദേശികളായ സത്യനാരായണനും ഭാര്യ പുഷ്പലതയുമാണ് അറസ്റ്റിലായത്. ഗർഭം ആലസിപ്പിച്ചില്ലെങ്കിൽ പെൺകുട്ടിയുടെ നഗ്നചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇവർ ഷിർദിപുരം സർവശക്തി പീഠം സായിബാബി കോവിൽ എന്ന പേരിലൊരു ക്ഷേത്രവും നടത്തുന്നതായി പോലീസ് പറഞ്ഞു. ഭാര്യ പുഷ്പലതയുടെ സഹായത്തോടെയാണ് ഇയാൾ പെൺകുട്ടിക്ക് 16 വയസ്സായപ്പോൾ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടി 2016 പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഈ സമയത്ത് പെൺകുട്ടി പതിവായി ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ടായിരുന്നു. അതിനിടെ ഒരു ദിവസം വിശുദ്ധ ഭസ്മം വാങ്ങാൻ ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിൽ ചെന്നതിന് പിന്നാലെ പുഷ്പലത ജ്യൂസ് വാഗ്ദാനം ചെയ്തു. 2 മണിക്കൂർ കഴിഞ്ഞ് താൻ ഉണർന്നു നോക്കുമ്പോൾ കട്ടിലിൽ വസ്ത്രമില്ലാതെ ഇരുവരും സമീപത്ത് കിടക്കുകയായിരുന്നെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ഇങ്ങനെ സംഭവിച്ചതിൽ പെൺകുട്ടിക്ക് കുറ്റബോധമുണ്ടെന്നും അതിൽ നിന്നും താൻ അവളെ മോചിപ്പിച്ചതായും സത്യനാരായണൻ അവകാശപ്പെട്ടതായും പെൺകുട്ടി പറയുന്നു. പിന്നീട് ഫോട്ടോകൾ കാണിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. 2018 പീഡനത്തിന് ഇരയായ പെൺകുട്ടി വിവാഹിതയായി. 2020 ഭർത്താവ് ജോലിക്ക് വിദേശത്തേക്ക് പോയെന്ന് മനസ്സിലാക്കിയ സത്യനാരായണൻ വീണ്ടും യുവതിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും നഗ്നചിത്രങ്ങൾ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് മാസങ്ങളോളം നിരവധി തവണ ബലാത്സംഗം ചെയ്തതായും യുവതി പറയുന്നു. 2020 ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ യുവതി ഇക്കാര്യം സത്യനാരായണനോടും ഭാര്യയോടും പറഞ്ഞു. കുഞ്ഞിനെ ഗർഭചിത്രം നടത്താൻ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി ഈ വർഷം ജനുവരിയിൽ കുഞ്ഞിന് ജന്മം നൽകി. ഈ വർഷം നവംബറിൽ യുവതിയുടെ ഭർത്താവ് കുടുംബത്തെ സന്ദർശിച്ച് വിദേശത്തേക്ക് മടങ്ങിയിരുന്നു. ആ സമയത്ത് യുവതിയെ വീണ്ടും കാണാൻ സ്വയം പ്രഖ്യാപിത ആൾദൈവമായ സത്യനാരായണൻ നിർബന്ധിച്ചു. ഒടുവിൽ ഇക്കാര്യം യുവതി ഭർത്താവിനെ അറിയിച്ചു. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഷിർദിപുരം നാനാ ബാബ എന്ന പേരിൽ ഇയാൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കും. ആരോഗ്യത്തോടെ ജീവിക്കൂ. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.